നമസ്കാരം. സൗദി അറേബ്യയിൽ സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷാരംഭം വിദൂര വിദ്യാഭ്യാസ സംവിധാനം വഴിയായിരിക്കുമെന്ന് സൗദി വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ഹമ്മദ് ആലു ഷെയ്ഖ് അറിയിച്ചു. ഓഗസ്റ്റ് 30 മുതൽ ഒക്ടോബർ 15 വരെ 7 ആഴ്ചത്തേക്കാണ് ഓൺലൈൻ ക്ലാസുകൾ. ഈ അധ്യയന വർഷം സ്കൂളുകളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന ഇന്ത്യൻ സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്കയ്ക്കും ഇതോടെ അറുതിയായിരിക്കുകയാണ്. മാനേജർ, സെക്രട്ടറി തുടങ്ങി അധ്യാപകരല്ലാത്ത അഡ്മിൻ അക്കാദമിക് മേഖലയിലുള്ള എല്ലാ ജീവനക്കാരും സ്കൂളുകളിൽ ഹാജരാകണം. അധ്യാപകർ ആഴ്ചയിലൊരിക്കൽ സ്കൂളിലെത്തി മാനേജ്മെന്റുമായി സംവദിക്കണം. സ്കൂളുകളിലെത്താൻ സാധിക്കാത്തവർക്ക് ആവശ്യമായ വിട്ടുവീഴ്ചയും ചെയ്യാവുന്നതാണ്. ഇന്റർമീഡിയറ്റ് ഹൈസ്കൂൾ കുട്ടികൾക്ക് രാവിലെ 7 മണിക്കും പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വൈകിട്ട് 3 മണിക്കുമാണ് ക്ലാസ് നടക്കുക. സൗദി സ്കൂളുകളിലെ അധ്യയന വർഷാരംഭം എങ്ങനെയായിരിക്കണമെന്നതായിരുന്നു ഇന്ത്യൻ സ്കൂൾ അധികൃതർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആശങ്ക. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകൾ തുറന്ന് അധ്യയനം ആരംഭിക്കാൻ തീരുമാനിച്ചാൽ ഇന്ത്യൻ സ്കൂളുകളും തുറക്കേണ്ടി വരുമായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം വിദ്യാർത്ഥികളെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കണമെന്നടക്കമുള്ള നിരവധി വാർത്തകളും ഇതിനിടെ പ്രവചിച്ചിരുന്നു. എന്നാൽ മന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ അതിന് അറുതിയായിരിക്കുകയാണ്. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ കർശനമായ മുൻകരുതലുകളോടെയായിരിക്കണം സ്കൂളുകളുടെ പുതിയ അധ്യയന വർഷം. 114,000 അഡ്മിനിസ്ട്രേറ്റീവ് സ്കൂൾ ജീവനക്കാർ സൗദി അറേബ്യൻ ജോലിയിൽ പ്രവേശിച്ചു. കോവിഡ് 19 വ്യാപനത്തെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി മാസങ്ങൾക്ക് ശേഷമാണ് സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരുടെ മടങ്ങിവരവ്. ഓഗസ്റ്റ് 30 മുതൽ സ്കൂൾ വർഷം ആരംഭിക്കുന്നതായി അടുത്ത ആഴ്ചയോടെ രാജ്യത്ത് 520,000 സ്കൂൾ അധ്യാപകർ അവരവർ ജോലി ചെയ്യുന്ന സ്കൂളുകളിൽ എത്തും.